നമസ്കാരം. ഈ സഖാക്കന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്. പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ എന്തും കാണിക്കാം, എന്തും ചെയ്യാം എന്ന ഒരു ഒരു ഗർവമാണ്, ഒരു അഹങ്കാരമാണ് ഈ സഖാക്കന്മാർക്ക്. പാലക്കാടുള്ള ഒരു സഖാവും കൂട്ടുകാരനും ചേർന്ന് 13 വയസ്സുള്ള ഒരു പാവം പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഈ പെൺകുട്ടി പരാതി നൽകിയാലും ഈ ഒരു കേസിൽ പീഡനത്തിന്റെ തീവ്രത അത്ര ഇല്ലായിരുന്നു, കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് ചിലപ്പോൾ കേസ് എഴുതി തള്ളുമായിരിക്കും, അല്ലെങ്കിൽ കേസ് ഇല്ലാതാക്കുമായിരിക്കും. അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. CPM പ്രവർത്തകർ എന്ത് കാണിച്ചാലും, എന്ത് താന്തോന്നിത്തരം കാണിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ പിന്തുണയ്ക്കാൻ പാർട്ടിയുണ്ട്, പാർട്ടി നേതാക്കളുണ്ട്. ആ ദുരവസ്ഥയിലൂടെയാണ് ഇന്ന് കേരള സമൂഹം കടന്നു പോകുന്നത്. അത് പീഡനമായാലും മോഷണമായാലും റിയൽ എസ്റ്റേറ്റ് ആയാലും എന്തായാലും സഖാക്കന്മാർക്ക് ഉൾപ്പെട്ട കേസാണോ, അതെങ്ങനെയെങ്കിലും തേച്ചു മായ്ച്ചു കളയും. അതിപ്പോൾ വലിയ സഖാവായാലും ശരി, ചെറിയ സഖാവായാലും ശരി. നമ്മുടെ സഖാവ് PK ശശി MLA നാട്ടിൽ നിന്ന്, പാലക്കാട് നിന്ന് തന്നെയാണ് ഈ ഒരു പീഡന വിവരം പുറത്ത് വരുന്നത്. എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ, അതായത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ CPM പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. CPM പ്രാദേശിക നേതാവും പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള കല്ലേക്കുളങ്ങര പീപ്പിൾസ് കോഓപ്പറേറ്റീവ് സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയുമായ അകത്തേത്തറ ശ്രീരത്നയിൽ പുഷ്കരന്റെ മകൻ P രതീഷ്, 44 വയസ്സ് എന്ന സഖാവും കണ്ണൂർ ചെണ്ടാട് പത്തിയനാട് സ്വദേശിയും ധോണി ഫാമിലി ജീവനക്കാരനുമായ രാജീവൻ, 46 വയസ്സ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത്. ഇവരെ പോക്സോ നിയമപ്രകാരമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 13-കാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പീഡന വിവരം പുറത്തു വന്നിരിക്കുന്നത്. പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് ഈ മാസം 16-നാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടി വെല്ലൂരിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത്. സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട തമിഴ്നാട് വെല്ലൂർ സ്വദേശി അന്തോണി എന്ന വ്യക്തിക്കൊപ്പം 16-ന് പെൺകുട്ടി ബൈക്കിൽ വെല്ലൂരിലേക്ക് പോവുകയായിരുന്നു. കൌൺസിലിംഗിനിടെയാണ് മറ്റ് 2 പേരും തന്നെ പീഡിപ്പിച്ചിരുന്നതായി പെൺകുട്ടി വ്യക്തമാക്കിയത്. ഒരുത്തൻ തട്ടിക്കൊണ്ടുപോയി, അവന്റെ കൂട്ടുചേർന്ന് സഖാവും കൂട്ടുകാരനും ഒക്കെ ചേർന്ന് പാവം പിടിച്ച 13 വയസ്സുള്ള, നമ്മുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 8-ാം ക്ലാസ്സിലോ വല്ലതും പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു പാവം ദളിത് പെൺകുട്ടി. ആ പെൺകുട്ടിയെ അതിക്രൂരമായി അടച്ചിട്ട ഒരു ബാങ്കിനുള്ളിൽ വെച്ച് അവധി ദിവസം പീഡിപ്പിച്ചതായി ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഞായറാഴ്ച അവധി ദിനത്തിൽ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തിയാണ് രതീഷ് എന്ന സഖാവ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായുള്ള വിവരം പുറത്തുവരുന്നത്. പിതാവിന്റെ സുഹൃത്തുകൂടിയായ രാജീവ് ധോണി ഫാം ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പെൺകുട്ടിയുടെ വീട്ടുകാരുമായി അടുപ്പമുള്ളവരാണ് ഈ പ്രതികൾ. CPMന്റെ സജീവ പ്രവർത്തകനായ രതീഷ് നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ഒരു സൈബർ സഖാവ് കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ ന്യായവാദങ്ങളൊക്കെ പറഞ്ഞ് പാർട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തികളെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇടുകയുമൊക്കെ ചെയ്യുകയും പാർട്ടി അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പോസ്റ്റ് ഇടുകയുമൊക്കെ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് രതീഷ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ശനിയാഴ്ച ഉച്ചയോടെ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ഇന്നലെ ഏറെ വൈകിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നത് ഇപ്പോൾ ആശങ്കയ്ക്ക്, ഉത്കണ്ഠയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ഇത് തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പോലീസും എന്തെങ്കിലും ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ടോ എന്ന പരാതിയാണ് ഇപ്പോൾ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും പെൺകുട്ടിയുടെ ബന്ധുക്കൾക്കുമൊക്കെ ഉള്ളത്. കേസ് അട്ടിമറിക്കാനുള്ള പോലീസ് ശ്രമമാണ് എന്നാരോപിച്ച് BJP കോൺഗ്രസ് പ്രവർത്തകർ ഹെമാംബിക പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അതുപോലെ തന്നെ വിവിധ സാംസ്കാരിക സാമൂഹ്യ സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്തൊക്കെയായാലും സഖാക്കന്മാർക്ക് എന്ത് തോന്നിയവാസവും കാണിക്കാം, കേസുണ്ടാകില്ല, കേസുണ്ടായാൽ തന്നെ അത് തേച്ചു മായ്ച്ചു കളയും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എത്ര ഖേദകരമായ അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുക. എന്തിനും ഏതിനും, പീഡനത്തിനും കൊലപാതകത്തിനും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്കും ഒക്കെ പാർട്ടി പിന്തുണയ്ക്കുന്ന അവസ്ഥയിലാണ് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ രതീഷ് എന്ന സഖാവിനെ പാർട്ടി ഏതാണ്ട് പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്ന ഒരു പരാതിയാണ് ഇപ്പോൾ നാട്ടുകാർക്കുള്ളത്. ഇയാൾ ഇത്രയും വലിയ ഒരു ക്രൂര പീഡനം, 13 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചിട്ടും കൂട്ടുകാരുമൊക്കെ ചേർന്ന്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പീഡനമല്ല, ഒരു കൂട്ട ബലാത്സംഗം എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് സത്യം പറഞ്ഞാൽ ഈ ഹെമാംബിക പോലീസും അതുപോലെയുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ കേസുണ്ടായിട്ടും ഇത് വേണ്ട രീതിയിൽ അന്വേഷണം മുമ്പോട്ട് പോകുന്നില്ല എന്ന പരാതിയാണ് ആ പ്രാദേശിക BJP കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരുമൊക്കെ ഉന്നയിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് പോക്സോ നിയമപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താകും ഇതിന്റെ ഭാവി എന്നറിയില്ല. എന്തൊക്കെയായാലും ഘട്ടം തന്നെ ഇത്തരത്തിൽ പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ പാർട്ടിയെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ പാർട്ടി പ്രസ്ഥാനങ്ങളുടെ മടവിൽ നിന്നുകൊണ്ട് ഇത്തരം സാമൂഹ്യ ദ്രോഹികൾ വളരുന്നു എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഇതിനൊക്കെ പാർട്ടി കൂടി നടപടിയെടുക്കണം. അല്ല, ഇനിയിപ്പോൾ പാർട്ടിക്ക് അന്വേഷണ കമ്മീഷൻ ഉണ്ടോ? പാർട്ടി അന്വേഷിച്ച്
ഇതിനകത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തീവ്രത കുറവാണെന്ന് പറയുമോ അല്ലെങ്കിൽ തീവ്രത ഇനിയും വേണം എന്ന് പറയുമോ? അന്വേഷണ കമ്മീഷൻ അംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, പാലക്കാട് കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന എ കെ ബാലൻ മന്ത്രിയൊക്കെ അന്വേഷണ കമ്മീഷനിൽ അംഗമായിരുന്നയാളാണ്. സ്വന്തമായി അന്വേഷണ കമ്മീഷനും കാര്യങ്ങളും ഒക്കെയുള്ള പാർട്ടിയാണ് ഇതെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ സഖാവ് എം സി ജോസഫൈൻ പറയുകയും ചെയ്തു. ഈ ഒരു വിഷയത്തിലെങ്കിലും സംസ്ഥാന വനിതാ കമ്മീഷനും ശിശുക്ഷേമ സമിതിയും ബാലാവകാശ കമ്മീഷനും അതുപോലെയുള്ള മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ കാര്യമായി ഇടപെടണം എന്നാണ് പറയാനുള്ളത്. ഇത് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വച്ചുപൊറിപ്പിക്കാൻ പാടില്ല. സാമൂഹ്യ വിപത്താണ് ഇത്തരത്തിലുള്ള സഖാക്കന്മാർ. സഖാക്കന്മാർ പലരും പലയിടത്തായി ഇതുപോലെയുള്ള പല പരിപാടികളും ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ പാർട്ടി ഇടപെട്ട് പോലീസിനെ സ്വാധീനിച്ച് പലതും ഒതുക്കി തീർക്കുകയാണ് പല കാര്യങ്ങളും പല കേസുകളും എന്ന് ആ പ്രദേശത്ത് താമസിക്കുന്നവരും പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളും ഒക്കെ പറയുന്നുണ്ട്. വിശദമായ അന്വേഷണവും ഒക്കെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം. കേസെടുത്ത് അന്വേഷിച്ച് വേണ്ട മാതൃകാപരമായ ശിക്ഷ ഇവർക്കൊക്കെ നൽകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.